മലയാളികൾക്ക് ഒട്ടും തന്നെ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നടിയാണ് നവ്യ നായർ. വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന താരം ഇപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമാണ്. വിവാഹത്തിന് ശേഷവും പഴയ പ്രൗഢിയോടെ ലൈംലൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് നടി നവ്യ നായർ. സിനിമ, മോഡലിംഗ്, റിയാലിറ്റി ഷോ, മെൻഡർ തുടങ്ങി നവ്യ തിരക്കിലാണ്. പ്രവർത്തന മേഖല കേരളമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചു കാലമായി നവ്യ ഏറെ സമയവും കേരളത്തിലുണ്ട്. മകനും നവ്യക്കുമൊപ്പം കേരളത്തിലാണ് താമസവും പഠനവും. 24-ാമത്തെ വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം. മുംബൈയിൽ സെറ്റിൽഡായ ബിസിനസ്മാൻ സന്തോഷാണ് നവ്യയുടെ ഭർത്താവ്. സിനിമയോട് വലിയ കമ്പമില്ലാത്ത സന്തോഷിന് ബിസിനസ് കാര്യങ്ങളോടാണ് താല്പര്യം എന്ന് കരുതി ഭാര്യ അഭിനയത്തിൽ തുടരുന്നതിനോടോ നൃത്തം കൊണ്ട് നടക്കുന്നതിനോടോ സന്തോഷിന് എതിർപ്പില്ല. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ നവ്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഭർത്താവ് നൽകിയിട്ടുണ്ട്. മകനെ കൂടി തനിക്കൊപ്പം നവ്യ കേരളത്തിലേക്ക് കൊണ്ടുവരികയും പൊതുവേദികളിലും ഫോട്ടോകളിലും താരത്തിൻ്റെ ഭർത്താവ് സന്തോഷിൻ്റെ സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്തതോടെ നവ്യയും ഭർത്താവും വേർപിരിഞ്ഞുവെന്നാണ് ഭൂരിഭാഗം പേരും കരുതിയത്. നവ്യ കുടുംബ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻ്റ് ഭർത്താവ് സന്തോഷിനെ ഉപേക്ഷിച്ചോ എന്നാണ്. അത്തരത്തിൽ പരിഹസിച്ച് നിരവധി കമൻറ്റുകൾ വരാറുണ്ടെങ്കിലും നവ്യ എല്ലാത്തിനോടും മൗനം പാലിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം വിമർശനങ്ങൾക്കുള്ള മറുപടി ഒരു കുടുംബ ഫോട്ടോയിലൂടെ നൽകിയിരിക്കുകയാണ് നടി നവ്യ നായർ. ഭർത്താവിനും മകനും ഒപ്പമുള്ള ഒരു മനോഹര ചിത്രമാണ് നവ്യ ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ കമൻറ്റുകളും ലൈക്കുകളും നിറഞ്ഞു. വിവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവർക്ക് ഇതൊരു മറുപടിയാണെന്നും ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്. എന്നും ഇതുപോലെ സന്തോഷമായിരിക്കട്ടെ എന്നും നവ്യ ശക്തമായ സ്ത്രീയാണെന്നും ആരാധകർ കമൻ്റായി കുറിച്ചു. നവ്യ ഭർത്താവിനെ കളഞ്ഞുവെന്ന് പറഞ്ഞ് നടന്നവർക്ക് ഇപ്പോൾ സമാധാനമായോ എന്നാണ് മറ്റൊരാൾ ചോദിച്ചത്. സായികൃഷ്ണ എന്നാണ് നവ്യയുടെ മകൻ്റെ പേര്. അമ്മയെപ്പോലെ മകനും സിനിമയോട് ഭ്രമമുണ്ട്. അതേസമയം അടുത്തിടെ ഒരു വിവാദത്തിൽ നവ്യ ഉൾപ്പെട്ടതും വലിയ വാർത്തയായിരുന്നു. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ IRS ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തിൽ നിന്ന് നവ്യ നായർ സമ്മാനങ്ങൾ കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലാണ് വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചത്. സച്ചിൻ സാവന്തുമായി മുംബൈയിൽ അയൽക്കാരായിരുന്ന പരിചയം മാത്രമാണുള്ളതെന്നാണ് ഇക്കാര്യത്തിൽ നവ്യ നായരുടെ കുടുംബത്തിൻ്റെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ നടിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവുമുണ്ടായി. നൃത്ത വീഡിയോകൾ പങ്കുവച്ചാണ് നവ്യ വിവാദങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. നവ്യയുടെ കുടുംബത്തിന് നേരെയും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വിവാദങ്ങളൊന്നും നവ്യയെ തളർത്തിയില്ല. നൃത്ത പരിപാടികളും യാത്രകളുമെല്ലാമായി ജീവിതം ആസ്വദിക്കുകയാണ് നവ്യ. അതേസമയം ജാനകി ജാനിയാണ് ഏറ്റവും അവസാനം തിയേറ്ററുകളിലെത്തിയ നവ്യ നായരുടെ സിനിമ. സൈജു കുറുപ്പും നവ്യ നായരും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു.